വണ്ടി എങ്ങോട്ട് വരണമെന്ന് കൂടെ ചിന്തിക്കണം കേട്ടോ. ആ മതി, ഇനി ശരിക്കും നമ്മൾ ഇനിയും പുറകോട്ട് പോകാനായിട്ട് പോയി. ഇത് ഇതിന്റെ ഒരു ടൈമിംഗ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ക്ലച്ച് ഫുള്ള് തന്നെ ഓടിപ്പിടിച്ചിരിക്കുക. ബ്രേക്കിൽ പതുക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പതുക്കെ ക്ലച്ചിന് കാണിക്കും. വേണ്ട വണ്ടി പുറകോട്ട് പോകണ്ട, വേണ്ട പതുക്കെ വെച്ചോണ്ട് എടുത്തോട്ട് പോകണം. എന്ത് പതുക്കെ എത്തോട്ട്, വേണ്ട മേഡത്തിന് എങ്ങനെ പതുക്കെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റും, അതേപോലെ ലാൻഡ് ചെയ്യും ലാൻഡ് ചെയ്യാം പതുക്കെ തിരിക്കണ്ട തിരിക്കും അങ്ങനെ തന്നെ വരണം. അവിടെ നിക്കട്ടെ, ഇനി നോക്കിക്കേ പോർച്ചിനകത്ത് കയറണ എന്ത് ചെയ്യണം, കയറി നിക്കാനല്ലേ. ഇപ്പൊ അടുത്ത് കിടക്കണം, അകത്ത് കിടക്കണം. അപ്പൊ അകത്തന്നെ എന്ത് ചെയ്യണം, ഇപ്പൊ അകത്തകത്ത് വരും നോക്കിക്കോ. പതുക്കെ 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 ലാൻഡ് ചെയ്യണം. ക്ലച്ചിന് കാലടിക്കരുത്, ക്ലച്ച് പുള്ളി അടി വിളിച്ച് ബ്രേക്ക് മാത്രം ശരിയാക്കി പതുക്കെ പതുക്കെ നിർത്തി ഒന്നും കാണിക്കരുത്. സമാധാനത്തിന് ലെവലിൽ വന്നിട്ട് വേണം ഒന്ന് നിർത്തിയാ മതി. ലെവലിൽ വരണം, വന്നിട്ടില്ല വന്നിട്ടില്ല വന്നാ തിരുവഴു അതിന് ക്ലച്ചിൽ കാര്യമില്ല. അപ്പൊ വണ്ടി പോയി അടമ്പരേ ഉള്ളായിരുന്നു വണ്ടി നികുതിക്ക് അവിടെ നിർത്തിക്കും. റിവേഴ്സ് ഗിയർ ഇട്ട് ഫസ്റ്റ് ഗിയറിൽ ഇറങ്ങി വരും. പതുക്കെ ഇനി എന്ത് ചെയ്യണം, രണ്ട് റൗണ്ട് നേരായിരിക്കും. ഓക്കെ പോട്ടെ, അവിടെ നിർത്തി നിർത്തി ന്യൂട്രലായി മേഡത്തിനെ കൊണ്ട് പറ്റുമോ പറ്റത്തില്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പറ്റൂ. ഇത്രേ ഉള്ളു കാര്യം, ഈ ഒരു കോൺഫിഡൻസ് മാത്രം മതി നമുക്ക്, വേറെ ഒന്നും വേണ്ട. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ചെയ്യുന്ന ഒരു ഒറ്റ ടേക്കിൽ അങ്ങ് കയറി പോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒറ്റ ടേക്കിൽ തന്നെ കയറണം, ഇവിടുന്ന് കയറുന്ന ഒറ്റ ടേക്കിൽ തന്നെ കയറണം. പക്ഷെ മേഡത്തിന് ആ ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ടൈമിംഗ് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് നിർത്തിയത് മനസ്സിലെ. ഒരു വട്ടം കൂടെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഒറ്റ ടേക്കിൽ ഒന്ന് കയറി നോക്കാൻ പറ്റും. ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ പകുതിക്ക് കൊണ്ടൊന്ന് നിർത്തി തരുക. തന്നതിന് ശേഷം ഇതേപോലെ തന്നെ പുറകോട്ട് ഇറങ്ങി പോർച്ചിനകത്ത് കയറ്റി ഇടുക. പിന്നെ ഒറ്റ ടേക്കിൽ എനിക്ക് ആ ഹമ്പ് കണ്ട ഹമ്പിന്റെ അപ്പുറം കൊണ്ടൊന്ന് ഫ്രണ്ട് നിർത്തി തരണം. ഓക്കെ, ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഇടം വരെ വരാവുള്ളൂ. അതിനുശേഷം റിവേഴ്സിൽ പാർക്ക് ചെയ്തതല്ല പോർച്ചി കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ടേക്കിൽ കയറാം. ഓക്കെ, ഇപ്പൊ എനിക്ക് ഇവിടെ കൊണ്ടു തരണം, ഞാൻ നിൽക്കുന്ന സ്ഥലം വരാം. ആ മതി പതുക്കെ പതുക്കെ ആ മതി
ഫോർത്തിലോട്ട് തട്ടത്തില്ല, എനിക്ക് പോകുന്ന ഫോർത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ച് കുറച്ചൊന്ന് ലെഫ്റ്റിലോട്ട് തിരിച്ച്, ആ മതി, അത്ര മതി. ഇനി കുറച്ചുകൂടെ തിരിച്ച്, ആ മതി. അപ്പൊ ആ മതി, വിട്ടു വിട്ടു കൊടുക്കും, അതിന്റെ കൊടുക്കും. കുറച്ചുകൂടെ തിരിച്ചോ, ലെഫ്റ്റിലോട്ട്. രണ്ട് സെക്കൻഡ് വേണമെന്ന് ഇറങ്ങി നിക്കണം, എന്നിട്ട് നമുക്ക് ഒറ്റട്ടേക്ക് ഇറങ്ങാം. വേണ്ട, നിക്കണ്ട, എടുക്കാതെ വിശ്വാസം ഉണ്ടല്ലോ. ഇനി അടുത്തത് അതിനെക്കാട്ടി സിമ്പിളാക്കി മേഡം. ഇവിടുന്ന് കയറി തിരിഞ്ഞു കഴിഞ്ഞാൽ മേഡം തന്നെ അങ്ങ് ഇറങ്ങിക്കൊണ്ടു, ഇത്രയും പാടൊന്നും ഇല്ല അവിടെ. കാരണം വീതിയുള്ള റോഡാണ് മേഡം അങ്ങ് കൊണ്ടു. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവിടുന്ന് ഇറക്കാനും കയറ്റാനും മേഡത്തിന് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ആരാവശ്യം വേണ്ട ഇവിടുന്ന് മേഡം അങ്ങ് ഇറക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഒരു എക്സ്പെക്ടഡ് ഡ്രൈവർ ചെയ്യുന്ന പോലെ ചെയ്യത്തില്ല. എത്ര ടേക്ക് വേണേലും എടുത്തിട്ട് ചെയ്തു വെച്ചാൽ, ഞാൻ പറഞ്ഞു നാളെ വേണേലും മൂന്ന് ദിവസം വേണേലും ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല മേഡം. അപ്പൊ അതൊക്കെ സമാധാനത്തിൽ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇതിനൊരു പോറൽ പോലും പറ്റാൻ പാടില്ല, മനസ്സിലാ. അപ്പൊ അത്രയും ഞങ്ങൾ പറയുന്ന അതിന് ക്യാറ്റ്, വേറെ ഒരു ജോലി പറയുന്ന കൊണ്ട് ചെയ്യിച്ചു തരരുത് ഞങ്ങൾ, കേട്ടോ. ഓക്കെ.